നമസ്കാരം. സി പി എം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടു. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് തോൽവി പറ്റി എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. സംസ്ഥാന സമിതിയിൽ ഉയർന്ന ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. പാർട്ടി ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. അത് കോൺഗ്രസിന് യു ഡി എഫിന് ഗുണകരമായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ജനങ്ങളോട് കൂടുതൽ ഇടപഴകുന്നതിലും ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലുമൊക്കെ തന്നെ വീഴ്ച പറ്റി എന്ന കാര്യം ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു, ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നടത്തി എടുക്കുന്നതിൽ സർക്കാരിനും ചെറിയ തോതിൽ വീഴ്ചയുണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും തോൽവിക്ക് ഒരുപോലെ ഉത്തരവാദികളാണെന്നും പ്രവർത്തകരും നേതാക്കളുമൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന ഒരു പരാതി കൂടി എം വി ഗോവിന്ദൻ മാഷ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തോൽവി പഠിച്ച ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങളുമായി ശക്തമായി തന്നെ ജനങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയും എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രകടിപ്പിച്ചു. ജനങ്ങളിൽ നിന്ന് ശരിയായ രീതിയിൽ പ്രതികരണങ്ങൾ ഉണ്ടായത് മനസ്സിലാക്കാനും ആ പ്രതികരണങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാനും പാർട്ടിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും പൊതുവായി സാധിച്ചില്ല എന്ന ഒരു പൊതു വിലയിരുത്തൽ കൂടി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തി. അതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ട് പോയതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്നും ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായങ്ങളുടെയും അതുപോലെ തന്നെ ഇഴവ സമുദായങ്ങളുടെയും ഒക്കെ വോട്ട് കൂടുതലായി ബി ജെ പിക്ക് പോയതിനെക്കുറിച്ചും എം വി ഗോവിന്ദൻ വിശദമാക്കി. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തി ജനങ്ങളെ പാർട്ടിക്കൊപ്പം ചേർത്ത് നിർത്തുന്നതിൽ പുതിയ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു.